കോൺഗ്രസിനെ നമസ്കാരം സഹൃദയേ ഇന്നത്തെ എന്റെ പ്രസംഗ വിഷയം ഗാന്ധിജിയുടെ അഹിംസയും ആധുനിക ഇന്ത്യയും ലോകം കണ്ടതിൽ വച്ച് മഹാൻ അഹിംസയെ പടവാളാക്കിയവൻ ബാപ്പുജി എന്ന ഓമന പേര് ഇന്ത്യയുടെ ചരിത്രം മാറ്റിക്കുറിച്ച ഗാന്ധിജി അതെ ഇന്നും മനുഷ്യഹൃദയങ്ങൾ മങ്ങാതെ നിലകൊള്ളുന്നു ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയും അല്ലാതെ മറ്റൊന്നും എനിക്ക് ലോകത്തെ പഠിപ്പിക്കാനില്ല ലോകം കണ്ട ധീരനായ പുരുഷൻ ആരെന്ന ചോദ്യത്തിന് നിസ്സംശയം ചൂണ്ടിക്കാണിക്കാവുന്ന വ്യക്തിത്വത്തിനുടമയായ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിവ ഇന്ത്യയെക്കുറിച്ച് ഒത്തിരി ഒത്തിരി സ്വപ്നം കണ്ട ആ ചരിത്ര പുരുഷൻ ഭാരതത്തിന്റെ നാനാമുഖമായ സമുദായത്തിനു വേണ്ടി കൊടും യാതനകളും പീഡനങ്ങളും സഹിച്ചു നിലവിലുള്ള ചിന്തകൾക്ക് ഒരു ദാർശനിക വ്യാഖ്യാനം നൽകിയ അദ്ദേഹത്തിന്റെ ജീവിതം സത്യം സ്നേഹം അഹിംസ തുടങ്ങിയ മൂല്യങ്ങളിൽ അടിയുറച്ചതായിരുന്നു അഹിംസയുടെയും അക്രമരാഹിത്യത്തിന്റെയും പാതയിലൂടെ എത്ര കൊടിയ ശത്രുവിനെയും പരാജയപ്പെടുത്താനാകുമെന്ന സത്യം അദ്ദേഹം കൈവരിച്ച വിജയങ്ങൾക്ക് ഉദാഹരണമാണ് കാലത്തിന്റെ പിൻവാതിലിൽ 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച ഗാന്ധിജി കുട്ടിക്കാലം മുതൽക്കേ ഈശ്വരഭക്തിയിലും സത്യത്തിലും വളർന്നു വന്നു സത്യാഗ്രഹം എന്ന സമരമാർഗം ചേർത്ത് വെച്ച് ചമ്പാരൻ ടെക്സ്റ്റൈൽ ഖേദ എന്നിങ്ങനെ തുടങ്ങിയ സത്യാഗ്രഹങ്ങൾ നിറസാന്നിധ്യമായി 11 ജയിൽവാസം അനുഭവിച്ചെങ്കിലും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആപ്തവാക്യം അദ്ദേഹം മുറുകെ പിടിക്കുകയായിരുന്നു മതസാഹോദര്യം ഐത്തോചാടനം മദ്യനിരോധനം സ്ത്രീ ശാക്തീകരണം എന്നിങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങളുമായി ഇന്ത്യയിൽ അതെ ഒത്തിരി ഒത്തിരി സ്നേഹിച്ച ഗാന്ധിജി ഏകലോക വീക്ഷണത്തിന് മുൻതൂക്കം നൽകുകയായിരുന്നു ചർക്കയിലെ ഓരോ നൂലെടുക്കുമ്പോഴും ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളെ സ്മരിച്ച ഗാന്ധിജി കുട്ടിക്കാലം മുതൽക്കേ സത്യവും നീതിയും അഹിംസയും കൂടെ പുറപ്പുകളാക്കി സ്വാതന്ത്ര്യ സ്വപ്നം കാണുകയായിരുന്ന ധീര നേതാവ് കുട്ടികളെ ഒത്തിരി ഇഷ്ടമായിരുന്ന ഗാന്ധിജിയെ കുട്ടികൾക്കും വളരെ ഇഷ്ടമായിരുന്നു വിദ്യാർത്ഥികളാണ് നാളത്തെ പ്രതീക്ഷകൾ എന്ന സന്ദേശം ഗ്രഹിച്ച് ക്ഷമയും ശാന്തിയും ആയുധമാക്കി വിഭജനത്തെ തുടർന്നുണ്ടായ ഒരു രക്തചൊരിച്ചിലും ശാന്തിദൂതനായി പാറി നടന്ന് സമാധാനം പുലർത്തുകയും പീരങ്കികളുമായി നിൽക്കുന്ന ആയിരക്കണക്കിന് പട്ടാളക്കാരുടെ നടുവിൽ അതെ ആ ഒറ്റയാൾ പട്ടാളം മുളവടിയും കുത്തി ശാന്തിയുടെ പൂന്തലാവും പാരാകെ പരത്തുകയായിരുന്നു ഇന്ത്യ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തിത്വത്തിലൂടെ ഉത്തരം നൽകി അതെ ഗാന്ധിജിയുടെ വിയോഗത്തിൽ നെഹ്റു പറഞ്ഞു ആ ദീപം അണഞ്ഞുപോയി പക്ഷേ പ്രകാശത്തിന്റെ 1000 തിരികൾ കൊളുത്തിയിട്ടാണ് ആ തിരി കേട്ടത് എന്നാൽ ഇന്ന് മനുഷ്യൻ എന്തൊക്കെയോ എത്തിപ്പിടിക്കാനുള്ള മത്സരത്തിലാണ് കാലം മാറുകയാണ് ഒപ്പം ഇന്ത്യൻ ജനതകളും ഇന്ന് അധർമ്മവും അനീതിയും അഴിമതിയും നടമാകുമ്പോൾ ആ മഹാൻ മുന്നോട്ട് വച്ച് നടത്തിയ തത്വസംഹിതികളിൽ നിന്ന് നാം പിന്നോട്ട് പോകരുത് 1947 ഓഗസ്റ്റ് 15 നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം കളങ്കപ്പെടുത്താതെ നക്ഷത്രദീപ്തികളിലൊന്നായ വിശ്വവന്ദ്യനായ മഹാത്മാഗാന്ധിയുടെ പാത നമുക്കും പിന്തുടരാം ഈ അവസരത്തിൽ കോവിഡ് മുക്ത ഭാരതത്തിലെ ഒരു പൗരയാകാൻ അംഗയാകാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ ത്രിവർണ പതാകയുടെ ചൂടിൽ എന്നും ഇന്നും തിങ്ങിവീങ്ങുന്ന ഇന്ത്യക്കാരുടെ സ്വരം മുഴങ്ങുന്നു ഭാരത് കി ജയ് ഗാന്ധി കി ജയ് നിർത്തുന്നു നന്ദി നമസ്കാരം